ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க గజముఖనే నమో నమః వినాయక భగవానే నమో నమః పార్వతీ పుత్ర నమో నమః గజముఖనే నమో నమః శివ సుతనే నమో నమః ఇంటి పొన్న మక్కలే మీరు రెండు పేరుం ఎప్పుడూ ఒక ఆత్మవిని పోలే ఇన పిరియాదే స్నేహతోడి జీవికణం. ഈ പരിശുദ്ധമായ സ്നേഹത്തോടെ എന്നെന്നും പരസ്പരം മനസ്സിലാക്കി ജീവിക്കണം. ആശങ്കപ്പെടേണ്ട അമ്മേ, ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇണ പിരിയാതെ ഒരുമിച്ചുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ സ്നേഹവും അറിവും ഞങ്ങൾ രണ്ടുപേരും പങ്കുവെക്കുകയും ചെയ്യും. അറിവ്, അതുമാത്രമാണ് എനിക്ക് നിനക്ക് തരാൻ കഴിയുന്നത്. അതുപോലെ നിന്റെ കൈവശം എന്താണോ ഉള്ളത് അതേ നിനക്ക് തരാനും കഴിയൂ. ജ്യേഷ്ഠ, എപ്പോഴും ഞാൻ എന്റെ സ്നേഹം കൊണ്ട് അങ്ങയെ സന്തോഷിപ്പിക്കുന്നതാണ്. അതേസമയം ജ്യേഷ്ഠൻ എന്തെല്ലാം എന്നെ പഠിപ്പിക്കാൻ സാധിക്കുമോ അതെല്ലാം ഞാൻ പഠിച്ചെടുക്കുകയും ചെയ്യും. ഒരിക്കലും ഞാൻ അങ്ങയെ കൈവിടുകയില്ല. അനുജ, ഞാനും നിന്നെ കൈവിടുകയില്ല. എന്റെ കുട്ടികളെ, നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ പരസ്പരം മനസ്സിലാക്കി തന്നെയാണ് ജീവിക്കേണ്ടത്. അമ്മേ, ഞാൻ കൈലാസത്തിൽ എത്തിയില്ലേ? ഇനി അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ പഠിച്ചെടുത്ത സകല ചതുർവേദങ്ങളും പുരാണ ഇതിഹാസങ്ങളും ഗ്രഹിച്ചെടുത്ത ജ്ഞാനങ്ങളും എന്റെ പ്രിയ അനുജൻ മുരുകന് പകർന്നു നൽകും. പക്ഷേ ഇപ്പോൾ എനിക്ക് സഹിക്കാനാവാത്ത വിശപ്പാണ്. വളരെ ദൂരെ നിന്നും വരുന്ന നിനക്ക് നല്ല വിശപ്പ് തീർച്ചയായും ഉണ്ടാകും. ഇതാ നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും ഭക്ഷണവും ഉടനെ എടുത്തുകൊണ്ട് വരാം. അമ്മേ, ഞാൻ ചെയ്ത തെറ്റ് തിരുത്താൻ എനിക്കൊരു അവസരം തരണം. അങ്ങനെ എന്ത് തെറ്റാണ് ചെയ്തത് മകനെ? അമ്മേ, ഞാൻ ജ്യേഷ്ഠന് നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ലഡു കൊടുത്ത് കഴിക്കാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ദാഹം ശമിപ്പിക്കാൻ ഞാൻ ഇന്ന് പാനകം ഉണ്ടാക്കാൻ മറന്നുപോയി. അത് ഞാൻ ഇപ്പോൾ തന്നെ തയ്യാറാക്കി കൊണ്ടുവരുന്നതാണ്. അതൊന്നും ഇപ്പോൾ എനിക്ക് വേണ്ട. ഞാൻ തണുത്ത ശുദ്ധജലം തന്നെ കുടിച്ചോളാം. എന്നിട്ട് എനിക്ക് വേണ്ടി തയ്യാറാക്കിയ ലഡുവും ഞാൻ കഴിച്ചോളാം. ജ്യേഷ്ഠ, ദയവ് ചെയ്ത് ഈ സേവനം നന്നായി നടത്തുവാൻ എന്നെ അനുവദിച്ചാലും. അതൊന്നും വേണ്ടെന്ന് ഗണേശൻ തന്നെ പറഞ്ഞില്ലേ? അമ്മേ, അവിടെ നിന്നെ തടയരുത്. എന്റെ തെറ്റ് തിരുത്താൻ എനിക്ക് ഒരേ ഒരു അവസരം തരൂ. ഞാൻ അവിടത്തേക്ക് ഉറപ്പ് നൽകുകയാണ്, ഇത്തവണ ഞാൻ ഒരു തെറ്റും ചെയ്യുകയില്ല. ശരി, അങ്ങനെയെങ്കിൽ നിന്റെ ഇഷ്ടം. നന്ദിയുണ്ട് ജ്യേഷ്ഠ, ഇങ്ങനെ ഒരു അവസരം തന്നതിന് വളരെ നന്ദിയുണ്ട്. അവിടുന്ന് ഒരുപാട് നേരം കാത്തിരിക്കേണ്ടതില്ല. ഇതാ ഞാൻ ഒരു നിമിഷം കൊണ്ട് തിരികെ വരുന്നതാണ്. ആരവിടെ? ആ
ഉത്തരവ് മുരുക. നന്ദിദേവ, എന്റെ ജ്യേഷ്ഠൻ കടുത്ത വിശപ്പോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു നല്ല വിരുന്ന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹകരണവും എനിക്ക് ആവശ്യമാണ്. തീർച്ചയായും, തീർച്ചയായും. നമ്മൾ ചെയ്യേണ്ട ജോലികൾ ആവശ്യത്തിലും അധികമുണ്ട്. പക്ഷേ സമയം വളരെ കുറവാണ് താനും. ഉടൻ തന്നെ നമുക്ക് പാചകം ആരംഭിക്കാം. ഇതാ ഇപ്പൊ തുടങ്ങാം. അതിനു മുൻപ് ജ്യേഷ്ഠൻ ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവങ്ങൾ പറഞ്ഞു തരൂ നന്ദിദേവ. അങ്ങയുടെ ജ്യേഷ്ഠന് ലഡു വളരെ ഇഷ്ടമാണ്. അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ, വേറെ എന്താന്ന് പറയൂ. പിന്നെ മോദകമെന്ന് വെച്ചാൽ വിനായകന് ജീവനാണ്. അത് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം എന്ന് വെച്ചാൽ ഗണപതിക്ക് വളരെ ഇഷ്ടമാണ്. ഓഹോ, അവൽ പായസമാണെങ്കിൽ ഒരു കുടം ഉണ്ടെങ്കിലും ബാക്കി വെക്കാതെ കുടിച്ചു തീർക്കും നിങ്ങളുടെ ജ്യേഷ്ഠൻ. അത് കഴിഞ്ഞു അടുത്തത് എന്ന് കരുതി പാൽപായസം കിട്ടിയാൽ വേണ്ടെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കില്ല. അതും രുചിച്ച് കഴിക്കുന്നതാണ്. ഓഹോ, അതും തയ്യാറാക്കിയേക്കാം. പിന്നെ അത് പിന്നെ നന്നായി, ഞാനത് മറന്നുപോയി. ജാങ്കിരിയും നല്ല താല്പര്യത്തോടെ കഴിക്കും. അവൽ, പൊരി, കടല, ശർക്കരയും തേങ്ങയും വെച്ച കൊഴുക്കട്ട, ഇതും ഗണേശന് ഇഷ്ടമുള്ളവയാണ്. പോരാ പോരാ, ഈ ലോകത്തിലുള്ള എല്ലാ പലഹാരങ്ങളും നമ്മൾ ജ്യേഷ്ഠന് വേണ്ടി ഉറപ്പായും തയ്യാറാക്കിയിരിക്കണം. ഞാനും അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങേക്ക് ഈ കാര്യത്തിൽ കഴിവ് തീരെ കുറവാണ്. പക്ഷെ എനിക്ക് വേറെ മാർഗവും ഇല്ലല്ലോ. ഇനിയും പറയൂ. പലഹാരങ്ങളുടെ പേരുകൾ പറഞ്ഞ് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഇനി എന്താണ് പറയാനുള്ളത്? നന്ദിദേവ, ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, വേഗം പറഞ്ഞു തരൂ. അതെന്ന് വെച്ചാൽ ഏത്? പഞ്ചാമൃതം, പാൽ കൊഴുക്കട്ട, പാൽപായസം. എന്താണ് നന്ദിദേവ, പാൽ പായസം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. നന്ദിദേവ, അങ്ങക്ക് എന്താണ് സംഭവിച്ചത്? നൂന്തികൊണ്ടാണ് നമ്മൾ ലഡു ഉണ്ടാക്കിയത്. അത് പറയണ്ട, ഓർത്തു നോക്ക്. വേറെ എന്താണ്? എള്ളുണ്ട, അച്ചപ്പം, കൈമുറുക്ക്, ചീട, നെയ്യപ്പം, സുഖിയൻ, അതൊക്കെയാ. എനിക്കറിയാവുന്നത് അതൊക്കെയാ ഞാന പണ്ഡിത. ശരി, മതി മതി. ഇപ്പോൾ നന്ദിദേവൻ പറഞ്ഞ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും കണ്ണ് ചുമന്ന നേരം കൊണ്ട് ചെയ്തു തീർക്കണം. മനസ്സിലായല്ലോ? അതെല്ലാമോ? അതെ, അതെല്ലാം തന്നെ. ഓർമ്മയിരിക്കട്ടെ, ഒന്നുപോലും കുറയാൻ പാടില്ല. വിഷമിക്കണ്ട, എല്ലാറ്റിലും കുറേശ്ശെ കുറേശ്ശെ ചെയ്താൽ മതി. എന്റെ ജ്യേഷ്ഠന് ഞാൻ ഇന്ന് നൽകുന്ന വിരുന്നിൽ അദ്ദേഹം കണ്ണുമിഴിച്ച് അമ്പരന്ന് പോകണം. തയ്യാറെടുപ്പുകൾ നടക്കട്ടെ. ഞാനിപ്പോൾ എവിടേക്കും യാത്ര പോകുന്നില്ല. ഞാൻ ഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനായക ഭഗവാനെ, അങ്ങ് എന്താണ് ഇത്ര ചിന്തിക്കുന്നതെന്ന് ഞാൻ അറിയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അങ്ങയോട് പറയുന്നതിൽ എന്താ? എന്റെ അനുജൻ ജ്യേഷ്ഠനായ എനിക്ക് ഒരു വിരുന്ന് തരാൻ പോകുന്നതായി പറഞ്ഞു. അവന്റെ മനസ്സിലെന്തോ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്, പക്ഷേ അതെന്താണെന്നൊരു രൂപവുമില്ല. അതേ സ്വാമി, സംശയിക്കേണ്ടതില്ല, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അങ്ങയുടെ അനുജന്റെ ചെറിയ തലയ്ക്കുള്ളിൽ എത്ര വലിയ ബുദ്ധിയാണ്. ബുദ്ധിയുണ്ടെന്നുള്ളത് സമ്മതിക്കാം, പക്ഷേ ജ്ഞാനമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. ആ ജ്ഞാനം എനിക്ക് മാത്രമാണ് നിറഞ്ഞു തുളുമ്പുന്നത്. പിന്നെന്താണ് ചിന്തിക്കുന്നത്? അങ്ങയുടെ അനുജന്റെ മനസ്സിൽ എന്തായിരിക്കും ഉള്ളതെന്നാണ് അങ്ങ് കരുതുന്നത്? മുരുകൻ എന്തോ
പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളതായാണ് എനിക്ക് തോന്നുന്നത്. എന്നോടവൻ എന്തെങ്കിലും കുസൃതി കാണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുജ, നീ എപ്പോഴാണ് ഇവിടെ വന്നത്? ഇതാ ഇപ്പോഴാണ്. മറ്റുള്ളവർ നിൽക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ അവരുടെ മുന്നിൽ പോയാണ് നീ നിൽക്കേണ്ടത്, പിന്നിലല്ല. അതുപോലെ വരുന്നതിന് മുൻപ് മുന്നറിയിപ്പും നൽകണം. ഇത് നല്ല ശീലമല്ല അനുജ. എന്നോട് ക്ഷമിക്കണം. ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ അങ്ങേ ക്ഷണിക്കാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞെന്നോ? സത്യം തന്നെയാണോ നീ പറയുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ജ്യേഷ്ഠ, അങ്ങ് അധിക നേരം കാത്തിരിക്കേണ്ടി വരികയില്ലെന്ന്. ശരി, വരൂ, പോകാം. കടുത്ത വിശപ്പ് കാരണം ഇപ്പോൾ എനിക്ക് പരവേശം തോന്നുകയാണ്. ജ്യേഷ്ഠ, അങ്ങ് മുന്നിൽ നടക്കൂ, ഞാൻ അങ്ങയുടെ പിന്നിൽ വരുന്നതാണ്. മുരുകന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ ഇതിന്റെ പിന്നിൽ എന്തോ പദ്ധതി ഉണ്ടെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. അനുജ, എന്തായത്? ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളാണിവ. അതെനിക്കറിയാം, പക്ഷെ അതിനുള്ളിൽ ഭക്ഷണമൊന്നുമില്ലല്ലോ. വിരുന്നുണ്ണാൻ എന്നെ ക്ഷണിച്ചിട്ട് ഇങ്ങനെയാണോ നീ എന്നെ അപമാനിക്കുന്നത്? ഇപ്പോൾ എന്റെ പ്രിയ അനുജൻ എന്ത് കുസൃതിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഊഹവും കിട്ടുന്നില്ല. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ശേഷം എന്റെ പ്രിയ ജ്യേഷ്ഠൻ എന്റെ ഏറ്റവും നല്ല മിത്രമായിരിക്കും. മുരുകനെ ഒരു നിമിഷം പോലും തെറ്റാതെ വീക്ഷിച്ചുകൊണ്ടിരിക്കണം. അനുജ, ജ്യേഷ്ഠ, നീ എന്റെ മുന്നിൽ നടക്കൂ, ഞാൻ നിന്റെ പിന്നിൽ നടന്നു വരാം. ഇല്ല, ഇനി ഒരിക്കൽ പോലും ആ തെറ്റ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയില്ല. ഒരാളെ സ്വീകരിക്കുമ്പോൾ ആ ആളെ മുന്നിൽ നടത്തിയിട്ട് നമ്മൾ പിന്നിലാണ് നടക്കേണ്ടതെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജ്യേഷ്ഠന്റെ വാക്കുകൾ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ജ്യേഷ്ഠ, അങ്ങ് തന്നെ മുന്നിൽ നടന്നാലും. സ്വീകരണം എല്ലാം കഴിഞ്ഞല്ലോ, ഇനി നീ എന്റെ മുന്നിൽ നടക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. എന്നാലും ജ്യേഷ്ഠന്റെ വാക്കുകൾ ഞാൻ എങ്ങനെയാണ് മറികടക്കുക? അനുജ, മൂത്തവരുടെ വാക്കുകൾ അനുസരിക്കണമെന്ന് ഞാനാണ് നിനക്ക് പഠിപ്പിച്ചു തന്നത്. ഇപ്പോൾ നിന്റെ ജ്യേഷ്ഠനാണ് പറയുന്നത്, നീ മുന്നിൽ നടക്ക്, ഞാൻ നിന്റെ പിന്നിലൂടെ വരാം. ജ്യേഷ്ഠ, അങ്ങയുടെ ആജ്ഞ അതാണെങ്കിൽ അത് ഞാൻ എങ്ങനെയാണ് നിരസിക്കുക? അങ്ങയുടെ ആജ്ഞയാണ് എനിക്ക് പ്രധാനം, അതുകൊണ്ട് ഞാൻ തന്നെ മുന്നിൽ നടക്കാം. ഇവൻ എന്തിനാണ് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുന്നത്? ഇവന്റെ മനസ്സിനുള്ളിൽ എന്താണ് പദ്ധതി എന്നറിയാൻ കഴിയുന്നില്ലല്ലോ. ഇവന്റെ ചിരിയിൽ എന്തോ ഒരു ആശങ്ക തോന്നുന്നു. അനുജ, എന്തായത്? ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളാണിവ. അതെനിക്കറിയാം, പക്ഷെ അതിനുള്ളിൽ ഭക്ഷണമൊന്നുമില്ലല്ലോ. വിരുന്നുണ്ണാൻ എന്നെ ക്ഷണിച്ചിട്ട് ഇങ്ങനെയാണോ നീ എന്നെ അപമാനിക്കുന്നത്? എന്നോട് വീണ്ടും ഇതുപോലുള്ള വികൃതികൾ കാട്ടാൻ ശ്രമിക്കണ്ട, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ജ്യേഷ്ഠ, ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഞാൻ അങ്ങയുടെ ആജ്ഞ പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്ത് ആജ്ഞയാണ് ഞാൻ നൽകിയത്? ഒഴിഞ്ഞ പാത്രങ്ങൾ എന്റെ മുന്നിൽ നിരത്തി എനിക്ക് വിരുന്ന് തരാൻ പറഞ്ഞു. ജ്യേഷ്ഠ, ക്ഷമിക്കൂ, അങ്ങ് ഇപ്പോൾ എന്നെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ നിന്നെ നന്നായി മനസ്സിലാക്കിയവൻ തന്നെയാണ്. ജ്യേഷ്ഠ, എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ. നീ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? വേഗം പറയൂ. വിശപ്പ് എന്നെ തളർത്തുകയാണ് മുരുക. ജ്യേഷ്ഠ, ഇപ്പോൾ എന്താണ് പറഞ്ഞത്? ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് പറയൂ. മൂത്ത ആളുകൾക്ക്
വലത് ഭാഗത്താണ് ഇരിപ്പിടം നൽകേണ്ടതെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞു, അതിനെന്താണിപ്പോൾ? ഇടത് ഭാഗത്ത് ഒന്നുമില്ലെന്നുള്ളത് ശരിയാണ്, അത് എനിക്കുള്ള സ്ഥലം. വലത് ഭാഗത്തൊന്ന് നോക്കൂ, അതാണ് ജ്യേഷ്ഠനുള്ള സ്ഥലം. വന്നാലും ജ്യേഷ്ഠ, അങ്ങേക്കുള്ള ഭക്ഷണം കാത്തിരിക്കുകയാണ്. അത്ഭുതം, ഗംഭീരം, എന്തെല്ലാം മധുര പലഹാരങ്ങൾ, എത്ര തരം പായസങ്ങൾ, എത്ര പലഹാരങ്ങൾ, എന്തെല്ലാം തരം ഭക്ഷണങ്ങളാണ്! മുരുക, ജ്യേഷ്ഠന്റെ കൂടെ നീയും ഭക്ഷണം കഴിക്കാൻ ഇരുന്നോളൂ, ഞാൻ വിളമ്പിത്തരാം നിങ്ങൾക്ക്. അതിലൊരു ചെറിയ തടസ്സമുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിൽ എന്ത് തടസ്സമാണ് നിനക്കുള്ളത്? ഞാൻ ജ്യേഷ്ഠന് കഴിക്കാനുള്ള ഭക്ഷണ വിഭവം മാത്രമാണ് തയ്യാറാക്കിയത്. അവയെല്ലാം ജ്യേഷ്ഠന് കഴിക്കാൻ ഞാൻ വിളമ്പുകയും ചെയ്തു. ഓഹോ, അങ്ങനെയാണോ? ദേവി, വിഷമിക്കേണ്ട. തയ്യാറാക്കിയ ഭക്ഷണത്തിൽ നിന്നെല്ലാം ഞാൻ കുറച്ചെടുത്ത് തനിച്ചു മാറ്റിവെച്ചിട്ടുണ്ട്. അത് മുരുകൻ കഴിച്ചോട്ടെ. നിനക്ക് എന്ത് പറ്റി മുരുക? നന്ദിദേവ, നല്ല കാര്യമാണ് ചെയ്തത്. ഇല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ വാഹനമായ മൂഷികനും എന്റെ വാഹനമായ ആടിനും ഭക്ഷണമില്ലാതെ പോകുമായിരുന്നു അല്ലേ? അതെ അതെ. പിന്നെ എന്താണ് ആലോചിക്കുന്നത്? അങ്ങ് ശേഖരിച്ചു വെച്ച ആ ഭക്ഷണം ഞങ്ങളുടെ വാഹനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കൂ. അവർക്കും ഇപ്പോൾ നല്ല വിശപ്പുണ്ടായിരിക്കും. ഞങ്ങളെ ചുമന്ന് നടക്കുന്നവരല്ലേ അവർ. അവരെ കാത്തിരിക്കാൻ വിട്ടിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുമോ? പോകൂ. വരൂ. മുരുക, ജ്യേഷ്ഠ, എന്റെ അനുജനായ നീ വിശന്നിരിക്കുമ്പോൾ നിന്റെ ജ്യേഷ്ഠൻ ഞാൻ മാത്രം എങ്ങനെയാണ് ഭക്ഷണം കഴിച്ച് വിശപ്പടക്കുന്നത്? ആഹാ, എന്റെ പദ്ധതി വിജയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജ്യേഷ്ഠൻ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്ര കടുത്ത വിശപ്പുണ്ടെങ്കിലും നിയമങ്ങൾ പാലിക്കാൻ മടിക്കില്ല. എന്റെ ജ്യേഷ്ഠൻ ഇളയവനായ ഞാൻ നോക്കിയിരിക്കെ അങ്ങനെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുകയില്ല. നീ വിഷമിക്കണ്ട. മുരുകന് വേണ്ടി ഞാൻ എന്തെങ്കിലും പാകം ചെയ്ത് ഉടനെ കൊണ്ടുവരാം. ഇതെന്ത് പരീക്ഷണമാണ്! ഇവിടെ ഇഷ്ടാനുസരണം ഭക്ഷണമുണ്ട്, പക്ഷേ എനിക്ക് എന്റെ വിശപ്പകറ്റാൻ കഴിയുന്നില്ലല്ലോ. മുരുകന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ അമ്മയ്ക്ക് ഏറെ സമയം വേണ്ടിവരില്ലേ? അപ്പോഴേക്കും വിശപ്പ് കാരണം ഞാൻ അവശനാകുമല്ലോ. ഞാനിപ്പോൾ മറ്റെന്തെങ്കിലും ഉപായം കണ്ടെത്തിയേ തീരൂ. വേണ്ട അമ്മേ.
ഇവിടെ എനിക്ക് വേണ്ടി വിളമ്പിയ ഭക്ഷണത്തിൽ നിന്നും ഞാൻ മുരുകന് വേണ്ടത് കൊടുത്തോളാം. എന്റെ ഭക്ഷണം ഞാൻ എന്റെ അനുജനുമായി പങ്കുവെക്കാം. ശരിയാണ്, പങ്കുവെച്ച് കഴിക്കുന്നത് നല്ല ശീലം തന്നെയാണ്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അവിടുന്ന് പറയുന്നത് സത്യമാണ്. നമ്മൾ ഒരാൾക്ക് വിളമ്പിയ ഭക്ഷണം വീണ്ടും അവിടുന്ന് എടുക്കുന്നത് മോശമായ കാര്യമല്ലേ? ഞാൻ എന്റെ ജ്യേഷ്ഠന് വേണ്ടി അദ്ദേഹത്തിന്റെ ഇലയിൽ സ്നേഹത്തോടെ വിളമ്പിയതാണ്. അതൊക്കെ ഞാൻ തന്നെ തിരിച്ചെടുക്കുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എങ്കിൽ ഞാൻ നിനക്ക് പുതുതായി പാകം ചെയ്തു കൊണ്ടുവരാമല്ലോ. എന്നാൽ അവിടുന്ന് പാകം ചെയ്യും വരെ ജ്യേഷ്ഠന് വിശപ്പ് സഹിച്ച് കാത്തിരിക്കേണ്ടി വരില്ലേ? ജ്യേഷ്ഠൻ ഇപ്പോൾ വിശപ്പ് അദ്ദേഹത്തെ തളർത്തിയാണെന്ന് പറയുകയും ചെയ്തു. ശരിയല്ലേ ജ്യേഷ്ഠ? അതെ അതെ. അപ്പോൾ എന്താണ് ചെയ്യുക മുരുക? രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ജ്യേഷ്ഠൻ കഴിച്ചതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കുക. രണ്ട്, ജ്യേഷ്ഠന്റെ ഇലയിൽ തന്നെ ഞാനും ഭക്ഷണം കഴിക്കുന്നത്. ജ്യേഷ്ഠൻ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്ര കടുത്ത വിശപ്പുണ്ടെങ്കിലും നിയമങ്ങൾ പാലിക്കാൻ മടിക്കില്ല. എന്റെ ജ്യേഷ്ഠൻ ഇളയവനായ ഞാൻ നോക്കിയിരിക്കെ അങ്ങനെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുകയില്ല. അതേസമയം അമ്മ പാകം ചെയ്ത് കൊണ്ടുവരുന്നതുവരെ ജ്യേഷ്ഠന് വിശപ്പ് അടക്കി നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ജ്യേഷ്ഠൻ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വഴിയെ തിരഞ്ഞെടുക്കുകയുള്ളൂ. അല്ലേ ജ്യേഷ്ഠ? അതെ അതെ. ഭക്ഷണം മാത്രമല്ല, നിനക്കുള്ള അറിവും ജ്ഞാനവും നീ എന്നോടൊപ്പം പങ്കുവെച്ചാൽ അത് നിനക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. വരൂ, എന്റെ അരികിൽ വന്നിരിക്കൂ. ഒരുമയുള്ള സഹോദരന്മാരെന്ന് പറയും വിധം നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ജ്യേഷ്ഠ, ഞാനും അങ്ങേ പോലെ കടുത്ത വിശപ്പിലാണുള്ളത്. വരൂ, രണ്ടു പേർക്കും ഒരുമിച്ച് കഴിക്കാം. മുരുക, എന്താണിത്? ഒരു കുട നിറയെ പാല് കൊണ്ടുവന്നിരിക്കുന്നല്ലോ. സാരമില്ല ജ്യേഷ്ഠ, അങ്ങയുടെ വിശപ്പിന് മുൻപിൽ ഈ ഒരു കുടം പാൽ എങ്ങനെ തികയും? കഴിയുന്നത്ര അങ്ങ് കുടിക്കൂ. Oh,